हलो फ्रेंड्स नमस्कार एल्लावर्क्कुम पुतिय वीडियोयिलेक्क स्वागतम निंगल आरेंगिलुम पुतियदायिट्ट एंडे चानल काणुन्नुंडेंकिल ओन्न सब्स्क्राइब चेय्तेक्क तोट्टडुत्त बेल ऐकण कूडि ओन्न एनेबिळ चेय्तेक्क नम्मळ इन्न एन्ताण वीडियो नोक्कुन्नत एन्न पर सेंसिटीव आयिट्टुळ्ळ ट्यूबरुकळ अल्लेंकिल कुरच्च डामेज आयिट्ट अल्लेंकिल नडान कुरच्च तामसिच्चु पोय പിന്നെ റണ്ണർ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നതെങ്കിൽ ഗ്രോയിങ് ടിപ്പ് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിനെ നമുക്ക് എങ്ങനെ നടാമെന്ന് നോക്കാം ഇത് ഒരു ഫംഗിസൈഡ് ആണ് അതിപ്പോ സ്യൂഡോമോണസോ നിങ്ങൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിന് ഉപയോഗിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഫംഗിസൈഡ് വളക്കടയിൽ കിട്ടും അത് വളരെ കുറച്ച് മതി ഒരു സ്പൂണോ അല്ലെ 2-3 ഗ്രാം ഒക്കെ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ റണ്ണറോ അല്ലെങ്കിൽ ഈ ട്യൂബറോ അതിൽ മുക്കുക अब ग्रोइंग टिप्स नमें प्लान का कुछ साटिस्फाइड अल इत कुछ अणहेलती आने पेटी अल्ले मुक और रो मूनो मिनट और अंज मिनट मक्सीम अत्र मुकम नमुक नड़ा वेट नमुक आवश्यक वरुद्व मणिर कंपोस्ट वे मणिर कंपोस्ट वांग मणिर कंपोस्ट तेपा इं नमुक कणिर कंपोस्ट कूड़ल चगरी चोर अगर मणिर कंपोस्ट आयोग आवश्यक जस्ट नम कई अरियां पटे पाकटी कटना मणिर कंपोस्ट ना अब अर को अलग और को अद नाम टब എടുക്ക പ്ലാസ്റ്റിക് ടബ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിലാണോ നിങ്ങൾ താമര നടാൻ പോകുന്നത് അത് എടുക്കുക അത് എടുത്തിട്ട് അതിന്റെ പകുതി ഭാഗം മാത്രം നിറച്ചാൽ മതി അതിനുള്ള മണ്ണും കരുതി വെക്കുക മണ്ണിര കമ്പോസ്റ്റ് എങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി അതല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം അങ്ങനെ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന മാനുവർ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കെമിക്കൽ ആയിട്ടുള്ള ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ജൈവമായിട്ടുള്ള ഒന്നെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അതല്ലെങ്കിൽ ചാണകപ്പൊടി അതല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇങ്ങനെ ഏതെങ്കിലും സാധനം ഉണങ്ങിയത് എടുക്കുക ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എല്ലുപൊടിയും കൂടി ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിന്റെ 20% മാത്രം മതി മാനുവർ അതായത് നമ്മൾ ഫുൾ എടുക്കുന്ന പോട്ടി മിക്സ് 100% അതിൽ 20% ഇത് മൊത്തത്തിൽ 100% 80-20 ആ ഒരു അനുപാതത്തിൽ മതി പോട്ടി മിക്സ് എടുക്കുന്നത് പിന്നെ മിക്സ് ചെയ്യാത്തത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കല്ലും കട്ടയും എല്ലാം നല്ലപോലെ ഒഴിവാക്കുക അല്ലാതെ ട്യൂബർ കിളിക്കാൻ പ്രയാസമായിരിക്കും അത ട്യൂബറിന്റെ പ്രശ്നമൊന്നല്ല പക്ഷേ എന്താ പറയ മണ്ണിന്റെ പ്രശ്നം കൊണ്ട് ചെടി കിളിക്കാതെ പോവാറുണ്ട് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് അല്ലെങ്കിൽ നല്ല ആരോഗ്യം കുറവുള്ള പ്ലാന്റ് ആണെങ്കിൽ മണ്ണ് മോശമായ ഒറ്റ കാരണം കൊണ്ട് അത് കിളിക്കാതെ പോവാ അപ്പോൾ മണ്ണ് എടുക്കുമ്പോൾ നല്ല മണ്ണാണെന്ന് ഉറപ്പ് വരുത്തുക പറ്റിയാൽ ഇതുപോലെ ഒട്ടും കല്ലൊന്നും ഇല്ലാത്ത നല്ല മണ്ണ് തന്നെ നോക്കി എടുക്കുക ഗാർഡൻ സോയിൽ ചുവപ്പ് കളർ ആണ് വളരെ നല്ലത് അത് എടുക്കുക അതെടുത്തിട്ട് കല്ലും കട്ടയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇങ്ങനെ നടുക പിന്നെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വയലിലെ ചേറോ ചെളിയോ അതൊക്കെ ഉപയോഗിക്കാം ക്ലേ സോയിൽ അതും ഉപയോഗിക്കാം എല്ലാം ഇതുപോലെ ഇട്ട് പാത്രത്തിന്റെ പകുതി ഭാഗം നിറക്കുക അടിയിൽ മാത്രം വളം കൊടുത്താൽ മതി വളം ഇതുമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലുപൊടിയാണ് ഇടുന്നെങ്കിൽ എല്ലുപൊടിയും അടിയിൽ തന്നെ ഇട്ടാൽ മതി ഒന്നും മണ്ണുമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ മണ്ണ് മാത്രം മേലെ ഇട്ടിട്ട് പകുതി ഭാഗം നിറച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി കല്ലൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വെള്ളം ഒഴിക്കുക പിന്നെ നമ്മൾ അരഭാഗം മണ്ണ് എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് കുറച്ചുകൂടി താഴേക്ക് പോകാൻ വഴിയുണ്ട് അപ്പോൾ മുക്കാൽ ഭാഗം എടുത്താലാണ് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അരഭാഗം മണ്ണായിട്ട് കിട്ടുന്നത് എങ്ങനെയായാലും ഒരു അരഭാഗം നിറയ്ക്കുന്നതാണ് നല്ലത് ഇനി അതിൽ കുറച്ച് താഴെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ തീരെ മണ്ണ് കുറവാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും പൂവൊക്കെ വരുമ്പോഴത്തേക്ക് ഒടിഞ്ഞു പോകും അതിൽ വെള്ളം ഒഴിച്ച് വെക്കുക വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പതയൊക്കെ ഒന്ന് കളയുക വെള്ളം ഒഴിച്ച് വെച്ചിട്ട് 2-4 ദിവസം വെച്ചേക്കുന്നതാണ് നല്ലത് ഒട്ടും പറ്റത്തില്ലെങ്കിൽ 1 ദിവസമെങ്കിലും വെച്ചേക്കുക ഇന്ന് മിക്സ് ചെയ്തിട്ട് നാളെ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇരിക്കും എന്നിട്ട് അതിൽ എവിടെയെങ്കിലും വശങ്ങളിലോ സൈഡിൽ എവിടെയെങ്കിലും ആ ട്യൂബർ ഒന്ന് നട്ട് വെക്കുക എന്നിട്ട് വെള്ളം അധികം കലങ്ങാതെ ഇലയോ ചേമ്പലയൊക്കെ ഒടിച്ചിട്ടിട്ട് വെള്ളം അതിൻ്റെ മേലെ കൂടെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് കലങ്ങാതെ ഇരിക്കും അതല്ലെങ്കിൽ ഡസ്റ്റ് പാൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുക ഡസ്റ്റ് പാനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് അഴുക്കായിട്ടുള്ളതൊന്നും ഉപയോഗിക്കരുത് അതൊക്കെ വൃത്തിയുള്ളത് വേണം ഒഴിക്കാൻ വേണ്ടി അത് വെച്ചിട്ട് വെള്ളം വളരെ സാവകാശത്തിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളമൊക്കെ തെളിഞ്ഞ് തന്നെ കിടക്കും വേണമെങ്കിൽ ഒരു ദിവസം ഒരു ചെറിയ തണലത്ത് വെച്ച് കൊടുക്കാം എന്ന് വെച്ചാൽ മരത്തിൻ്റെ തണലൊന്നും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല കാരണം മരത്തിൻ്റെ ഇലകളിൽ കൂടെ വെള്ളം വീഴണം നല്ല ഫോഴ്സിലായിരിക്കും വീഴുന്നത് അതുകൊണ്ട് മരത്തിൻ്റെ ഒന്നും ചുവട്ടിൽ വെക്കാൻ പാടില്ല കുറച്ചൊരു വെയിൽ കുറവുള്ള അടുത്തേക്ക് വേണമെങ്കിൽ വെക്കാം ഒരു ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ പിറ്റേ ദിവസം നമുക്ക് വെയിലത്തേക്ക് തന്നെ വെക്കാം വേറെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നീട് സ്റ്റാൻഡ് ലീവ്സ് വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വളം കൊടുത്താലും മതി ചെടി നട്ട ഉടനെ വലിയ കെമിക്കൽ പ്രയോഗങ്ങളൊന്നും വേണ്ട ചെടിക്കൊരു ആരോഗ്യം വന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.